ഓടാൻ തുടങ്ങിട്ട് കുറെ ആയല്ലോ. എവിടാടാ ഈ സ്ഥലം? ഓ സത്യം. ഞാൻ അപ്പഴേ പറഞ്ഞത് ഊരും പേരും എന്നറിയാതെ പെണ്ണിനെ അന്വേഷിക്കാൻ ഇറങ്ങരുത്. നമുക്കാരെങ്കിലോട്ട് ചോദിച്ചാലോ? എന്ത് വാങ്ങാത്ത ചോദിക്കേ, നമുക്ക് പേര് പോലും അറിയാൻ പാടില്ല, എന്റെ വായിക്കുന്നതും കേക്കരുത്. എടാ എന്റെ മനസ്സ് പറയൂ, എനിക്ക് അവളെ കാണാൻ പറ്റും. അല്ല ഈ ഏരിയ അത്ര ശരിയല്ല കേട്ടോ. വാടാ. എടാ എടുക്കണേ അമ്മാരെ, എത്ര സ്റ്റിച്ചൻട്രാ? രണ്ട്. അല്ല നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിടരുന്ന് നിയമമുള്ളല്ലേ. അതൊന്നും അല്ലടാ, രണ്ട് സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടം ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പ ശുദ്ധ മണ്ടത്തരം. അത് ജീവിതം നിന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്തിട്ടുള്ളവനാ അറിയാമോ. പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം! ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ തന്നു. ഉമ്മേ ഉമ്മല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റ അടി ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുവായിരുന്നു. അതേ ചിരിക്കണ്ട, ചുറ്റുപൊട്ടും. ഇത് അതുപോലെ നല്ലന്നേ. അവളിതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളറ് ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനെ തപ്പി പോയില്ലേ, നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ല. ഈ ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല, അവൻ പ്രേമിക്കണതേ 10 ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ, അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്ത ഒരു പാസ്റ്ററുടെ മകളാ, അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രിന്ന് എഴുതണമെങ്കിൽ രണ്ടുപേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കണേ ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിൽ ഒന്നും വരും.
ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും. അല്ല ഇത് ആര് ഗീതാന്റിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കീറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തൈപ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതിയെന്നേ. അതാ എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും ഭാഗത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ചാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു, ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്ക. ഏ ചതിക്കരുത്, സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ, നല്ല ലക്ഷണത്തെ പിടിയാന നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങന തിന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി, അതിന് ഇച്ചിരി ഇറക്ക കൂടുതലാ, രണ്ടിഞ്ചൊന്ന് മടക്കി അടിച്ചേക്ക. പിന്നെന്താ ആന്റി നാളെ പോര്, എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റിന് തന്നെ തന്നെ, കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആൾ ഇവിടുത്തെ വരട്ടെ. അടിച്ചു കൊറ ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവാട മേടിക്കണം. എനിക്ക് ഇതാരാ ബാബു കുട്ടനോ? എന്താ വൈകിയേ? ടീച്ചർ എന്തേ? അവള് കോളേജിൽ നിന്ന് വന്നതേ ഉള്ളൂ. വാ ഇന്ന മോളെ എന്നെ ഉമ്മിച്ച് കഴിക്കാനല്ലേ? പത്തിരി ഇറച്ചിയുണ്ട് ടീച്ചറേ. എന്നാടാ അത്? ഞങ്ങളുടെ വേലിലവിടെ സ്ഥിരം വായനക്കുന്ന ചേട്ടനില്ലേ, പുള്ളിക്കാരൻ തന്നുവിട്ടതാ. പുള്ളിക്കാരൻ നല്ലവണ്ണം വരയ്ക്കുകയും ചെയ്യും. നീ എന്നാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ടീച്ചർക്ക് എന്നെ കൊടുക്കണോന്നും പറഞ്ഞു. കണ്ണി കണ്ടൊരു തന്നുവിടുന്നത് കൊണ്ടുവരാനാണോ നീ ഇങ്ങോട്ട് വരുന്നേ? മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോ, പൂരുന്ന് പഠിക്കടാ. നിന്റെ പപ്പയൊന്ന് കാണട്ടെ, നിന്റെ ജോലി ഇതാണെന്നൊന്ന് പറയണമല്ലോ. ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായോ? ബാബുട്ട, ആ പടം കണ്ട ഞാൻ നടക്കുന്ന പോലെ. അംബ്രോസേ, നാളെ കോളേജ് ഡേ ആ, ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ട്, ഒരു കൂട്ടുകാരുടെ വീട്ടിലെ പ്രാക്ടീസ്. ഞാൻ അവിടെ വരാം. വേണ്ട വേണ്ട വേണ്ട, രാത്രിയിൽ അവള് കാറിന് കൊണ്ടാക്കിക്കോളും. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ബോഡി സെൻസ് ചുരിദാസ് ഇല്ലേ, അവിടെ എന്റെ ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. ഞാൻ വരുമ്പോഴത്തേക്കിനെ അവർ അടച്ചു പോകും. എനിക്കത് നാളെ കോളേജിൽ ഇടാനുള്ളതാ. നീ അതൊന്ന് വാങ്ങി വെച്ചിട്ട് നാളെ രാവിലെ വരുമ്പോ കൊണ്ടു തരും. അതിന്റെ ബില്ല് വേണ്ടേ? പൈസയും വെച്ചോ. പൈസ ഇരിക്കട്ടെ. പിന്നെ മറക്കാതെ നാളെ ചുരിദാർ കൊണ്ടുവരണം. ഞാൻ മറക്കൂ. നൂറ് പുറത്ത് ആഘോഷിക്കും മക്കളെ, ആഘോഷിക്കും. അല്ല മുത്തെ, നിനക്കെന്താ ലോട്ടറി അടിച്ചോ? അടിച്ചു, ഒരു പ്രണയത്തിന്റെ ലോട്ടറി. അയ്യേ ചുരിദാറോ? ആ നിനക്കാന്നോ ചുരിദാർ? എടാ നിന്റെ ഈ പ്രായം തകഞ്ഞ ശരീരത്തിന് ചുരിദാർ ചേരുന്നു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതേ എന്റെ ശില്പമോളുടെ ചുരിദാർ, അവൾക്ക് നാളെ കോളേജിലേക്ക് ഡാൻസിന് ഇടാനുള്ളതാ. അവളിന്ന് പറയുക, ഞാൻ ഇന്ന് വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് മേടിച്ച് വെക്കാവോ ആംബ്രോസ് ഏട്ടാന്ന്. അയ്യേ അത്ര എന്തത്രയും? എടാ ഇതൊരു അടയാളമാണ്, എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അവളുടെ മനസ്സിന്റെ അടയാളം. എടാ വരാൻ വൈകും, എന്റെ ചുരിദാർ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറയുന്നതിൽ ഞാനൊരു പ്രണയവും കണ്ടില്ല. നീ കാണില്ല, കാരണം നീ വെറും
ചുരിദാറിന്റെ പേരില് ഇത്രയും വലിയ ആഘോഷം ഓവറാണ്. അത് ശരിയാ, ഇച്ചിരി ഓവറാണെന്നില്ലാണ്ടില്ലാണ്ടില്ലാണ്ടില്ല. എന്റെ കാശിന് കള്ളും കുടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത്? അതല്ലടാ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളാ. പക്ഷെ അതൊന്നും ഉറപ്പുവരുത്തണ്ടേ. അത് ശരിയാ, ഇഷ്ടപ്പെടില്ലേ അളിയ. മൂന്നേ മൂന്ന് കുഴപ്പമുള്ളവന്, ഒന്ന് സൗന്ദര്യം, അത് ഇവനില്ല അവക്കുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, ഇവനില്ല അവക്കുണ്ട്. പിന്നെ കുടുംബ പാരമ്പര്യം, അത് ഇവനില്ല അവക്കുണ്ട്. കുടുംബം നിനക്ക് കിട്ടുകയില്ല. അല്ലടാ, ആ പാസ്റ്റർ പ്രശ്നം ഉണ്ടാക്കും. അയാള് വേറെ, പിന്നെ വേണ്ടി വന്നാ ഞാൻ രക്ഷിക്കപ്പെടും. ഞാനും അടിപൊളി. അതന്നെ. പിന്നെ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ആരും ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഓക്കെ, അനങ്ങാണ്ട് കിടക്കടി കള്ളി. അയ്യോ, മണി പനന്നോ. എങ്ങോട്ടാ പഠിക്കുന്ന കുട്ടിയുടെ ചുരിദാർ കൊടുക്കാൻ വന്നാ സാറേ? എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കൊച്ചു ചുരിദാർ ഇടാതെ? അതല്ല ഏട്ടാ, ഇവിടെ പഠിക്കുന്ന ശില്പം എന്ന് പറഞ്ഞ കുട്ടിയുടെ ചുരിദാറാ ഇത്. അവളെടുക്കാൻ മറന്നുപോയി. ഈ ചുരിദാറിട്ട് അവൾക്ക് ഇന്നിവിടെ ഡാൻസ് ഉള്ളതാ, ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആ കാണുന്നാണ് ഈ വണ്ടി എന്നെടുത്ത് മാറ്റിട്ടു കൊണ്ടുപോ. ഇവന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നടാ കുറ്റിയും പറിച്ച്? ഇതാണ് ക്യാമറ. എടാ വാടാ, പോടാ.